പ്രളയമഴയിൽ സ്വർണ്ണ ഖണി തകർന്നു. ശ്വാസത്തിന് പിടച്ച തൊഴിലാളികൾ, ഇടിഞ്ഞു വീഴുന്ന മണ്ണ്, ജീവനും കയ്യിൽ പിടിച്ച രക്ഷാപ്രവർത്തനം. സ്വർണ്ണഖനി അപകടത്തിലെ ശ്വാസം നിലച്ചു പോകുന്ന വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയെ ഏറ്റെടുക്കുന്നത്. ഇടിഞ്ഞു വീണ മൺകൂനയ്ക്കടിയിൽ മനുഷ്യർ, മുകളിൽ നിന്ന് വീണ്ടും വീഴുന്ന മണ്ണ്, ജീവനും കയ്യിൽ പിടിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനം, ഒടുവിൽ അപകടത്തിൽപ്പെട്ട എല്ലാവർക്കും രക്ഷ. ഈ വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങളിൽ തരംഗം സൃഷ്ടിക്കുന്നത്. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ നിന്നുള്ളതാണ് ഈ വീഡിയോ. ശനിയാഴ്ച ഇവിടെ ഒരു സ്വർണ്ണഖനിയിൽ മണ്ണിടിച്ചിൽ സംഭവിച്ചിരുന്നു. മണ്ണിനടിയിൽ 9 പേർ കുടുങ്ങി. ഇവരെ രക്ഷിക്കുന്ന വീഡിയോ ആണ് ട്വിറ്ററിൽ തരംഗമായിരിക്കുന്നത്. തകർന്ന സ്വർണ്ണഖനിയിൽ നിന്ന് ഖനിത്തൊഴിലാളികൾ രക്ഷപ്പെടുത്തി പുറത്തെത്തിക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ ശനിയാഴ്ചയാണ് ഖനി തകർന്നത്. എല്ലാ ഖനിത്തൊഴിലാളികളും രക്ഷപ്പെട്ടതോടെ പുറത്തുള്ളവർ ആഹ്ലാദിക്കുന്നതും വീഡിയോയിൽ കാണാം. മണ്ണിനടിയിൽ പെട്ടുപോയ 9 തൊഴിലാളികളെയും രക്ഷപ്പെടുത്തിയെന്നാണ് റിപ്പോർട്ട്. കനത്ത മഴയെ തുടർന്ന് തകർന്ന ദക്ഷിണ കിവു പ്രവിശ്യ പോലുള്ള ചെറിയ മധ്യ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഖനന അപകടങ്ങൾ സാധാരണമാവുകയാണ്. സുരക്ഷാ സംവിധാനങ്ങളുടെയും അനിവാര്യമായ ഉപകരണങ്ങളുടെയും അഭാവമാണ് അപകടത്തിന് കാരണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഞെട്ടിക്കുന്ന അപകടത്തിന്റെ പുറത്തുവന്ന ദൃശ്യങ്ങളിൽ കുത്തനെയുള്ള മലയുടെ ചെരിവിൽ നിന്ന് മണ്ണും കല്ലും ചേർന്ന് തകർന്ന് വീഴുന്നതാണ് കാണുന്നത്. മണ്ണ് ഊർന്നു വീണ് തൊഴിലാളികൾ കുടുങ്ങിയിടത്തെ വഴി അടഞ്ഞു പോകുന്നുണ്ട്. കൈയും ചെറിയ ചില ആയുധങ്ങളും കൊണ്ട് അവിടുത്തെ മണ്ണ് മാറ്റിയാണ് തൊഴിലാളികൾ ഓരോരുത്തരെയായി പുറത്തെത്തിക്കുന്നത്. മണ്ണിൽ പൊതിഞ്ഞ അവസ്ഥയിലാണോ ഓരോ തൊഴിലാളികളും പുറത്തേക്ക് വരുന്നത്. മണ്ണും കല്ലും ഊർന്നു വീഴുമ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുന്നവർ മാറി നിൽക്കുകയും അത് കുറയുമ്പോൾ വീണ്ടും മണ്ണ് നീക്കി അവരെ പുറത്തെത്തിക്കുകയുമാണ് ചെയ്യുന്നത്. ഇതിനോടകം വീഡിയോ വലിയ രീതിയിൽ പ്രചരിച്ചു കഴിഞ്ഞു. 2 മിനിറ്റിനുള്ളിൽ 9 പേരും പുറത്തിറങ്ങി. സുഖമായിരിക്കുന്നുവെന്ന് പ്രാദേശിക സിവിൽ സൊസൈറ്റി പ്രതിനിധിയെ ഉദ്ധരിച്ച വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. കവാടത്തിൽ തടസ്സം നിന്ന അവശിഷ്ടങ്ങൾ നീക്കി ആളുകളെ വേഗം പുറത്തിറക്കി. 9 പേരെയും രക്ഷിക്കാൻ അവർക്ക് കഴിഞ്ഞു. സിവിൽ സൊസൈറ്റി പ്രതിനിധി ക്രിസ്പിൻ റോയിട്ടേഴ്സിനോട് പറഞ്ഞത് ഇങ്ങനെയാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.